ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ടാറ്റ നാനോയുടെ AC-യുടെ എയർ ഫിൽട്ടർ നമ്മൾക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം. ഇതേ രീതിയിൽ തന്നെയാണ് അത് റീപ്ലേസ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ എലി കടിച്ചൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. ഇതിൽ ലൊക്കേഷൻ വരുന്നത് ഡ്രൈവർ സീറ്റിൻ്റെ അടിഭാഗത്താണ്. അപ്പോൾ ഈ സൈഡിലായിട്ട് ഫ്യൂസിൻ്റെ ബോക്സ് കാണാം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഓരോ സാധനങ്ങൾ മാറ്റാനായിട്ട്. നമുക്ക് സാധാരണ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അവിടെ കാണുന്ന ആ ചെറിയ സ്ക്രൂ അഴിക്കാൻ പറ്റത്തില്ല. ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ടാറ്റാ നാനോയുടെ ഈ ഓരോ ഭാഗങ്ങളൊക്കെ അഴിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ സാധാരണ വർക്ക്ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് പണിയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്, മടിയാണ് അവർക്ക്. എന്താണെന്ന് വെച്ചാൽ ഇത് പണിതിട്ട് ഒരുപാട് പൈസയും മേടിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ എയർ ഫിൽട്ടർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 150 രൂപ താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ സാധനങ്ങൾ അഴിച്ചെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ സ്ക്രൂ ഒരുവിധം അഴിച്ചെടുക്കാം. കുറച്ച് ലൂസാക്കിയതിന് ശേഷം നമുക്ക് സ്ക്രൂ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എയർ ഫിൽട്ടർ പുറകോട്ട് വലിച്ചെടുക്കാം. ഇപ്പോൾ വലിച്ചെടുത്താൽ തന്നെ ഇത് ഇത്രയും ദൂരം ഇങ്ങോട്ട് വരത്തുള്ളൂ. നല്ല രീതിയിൽ ബെൻഡ് ചെയ്യണം, അത് പൊട്ടിയൊന്നും പോകത്തില്ല. നല്ല രീതിയിൽ വളച്ച് അതിനെ കുറച്ച് ആയാസപ്പെട്ട്, നമ്മളത് പൊട്ടിപ്പോകുന്നെന്ന് വിചാരിച്ച് പേടിക്കണ്ട, നല്ല രീതിയിൽ അങ്ങ് അമർത്തി പുറഭാഗത്തോട്ട് ഈ സൈഡിലോട്ട് നമ്മുടെ ഭാഗത്തോട്ട് അമർത്തി അത് ബെൻഡ് ചെയ്തിട്ട് വേണം വലിച്ചെടുക്കാൻ വേണ്ടി. ആദ്യമൊക്കെ നമ്മൾ അത് പൊട്ടിപ്പോകുമെന്നൊക്കെ വിചാരിക്കും, അത് പൊട്ടിയൊന്നും പോകത്തില്ല. പൊട്ടാത്ത നല്ല വളയുന്ന ഒരു പ്ലാസ്റ്റിക്കും കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ രീതിയിൽ അങ്ങ് വലിച്ചെടുക്കാം. നമ്മൾ ആ സ്ക്രൂ ചെയ്യുന്ന ആ പോർഷൻ ഉണ്ട്, അത് കുറച്ച് വെളിയിലോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ പൊടി കയറി കിടക്കുന്നതാണ്. നമുക്കിനി എന്തായാലും ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ വീട്ടിൽ വെള്ളം ഉപയോഗിച്ച് സോപ്പ് ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ മതി. നല്ല രീതിയിൽ ആദ്യം ഒന്ന് തട്ടിക്കൊടുക്കുക പൊടി അഴുക്കൊക്കെ പോകാൻ വേണ്ടി. അതിനുശേഷം വീട്ടിലുള്ള സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ്, ഷാമ്പു ഏത് വേണമെങ്കിലും ഇട്ട് ഉപയോഗിച്ച് കഴുകി നല്ല രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാം ഇതിൻ്റെ കളറൊക്കെ നല്ല മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും പൊടിയൊന്നും ഇല്ലാതായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഫിറ്റ് ചെയ്യാൻ നമ്മൾ എടുത്തതിനേക്കാളും വിഷമമാണ്. രണ്ട് കൈ കൊണ്ടും അതൊന്ന് ബെൻഡ് ചെയ്തൊക്കെ പിടിച്ച് കറക്റ്റ് ആ പോർഷനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾക്കത് ഉള്ളിലോട്ട് വയ്ക്കാനായിട്ട്. നല്ല ബെൻഡാകും, അതിന് വേണ്ടിയാണ് ഈ സൈഡിലൊക്കെ കട്ടിങ് കൊടുത്തിരിക്കുന്നത്. ബെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ഞാൻ ആയാസപ്പെട്ട് അത് രണ്ട് കൈകൾ ഉപയോഗിച്ച് വളച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ അകത്തോട്ട് പ്രസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്താലും നമ്മൾക്ക് അവിടെ സ്ക്രൂ ഇടാൻ പറ്റും. നമുക്കിനി ഈ സ്ക്രൂ ഇടാം. അത് കുറച്ചും കൂടി നല്ല രീതിയിൽ അമർത്തണം, കുറച്ചും കൂടി കയറാനുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് സ്ക്രൂ ഇട്ട് കൊടുക്കാം. സ്ക്രൂ അധികം അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു നല്ല ഒരു മീഡിയം ടൈറ്റിൽ അവിടെ നിർത്തിയാൽ മതി. നമ്മൾക്ക് പിന്നീട് അഴിക്കേണ്ട, മൊത്തത്തിൽ അത് പിരിച്ചു കയറ്റുവാണെങ്കിൽ പിന്നീട് അഴിക്കേണ്ടപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു മീഡിയം ടൈറ്റിൽ അവിടെ അങ്ങ് നിർത്തുക. ഇപ്പോഴും AC-യുടെ എയറിൻ്റെ ഫ്ലോ ഒക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ.